നോക്കുമോ അവിടെ തന്നെ ഉയർത്തും. എവിടെ അന്യാരാധന ശക്തിയുടെ പോരുകളിടുമോ അവിടെ തന്നെ അത് ഒതുക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഒതുക്കാൻ നോക്കുന്ന ഗൂഢാലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ അത് അബദ്ധമാകട്ടെ. ഈ ഞാറിവിടുന്ന് പറിച്ച് നടണം. അപ്പോൾ ഈ ഓള് പോരാ. വിശ്വസിക്കാമോ? കർത്താവ് വലിയ ഹോള് തരുമെന്ന് വിശ്വസിക്കുന്നവർ. ഞാൻ കണ്ടോണ്ടായി പറയുന്നത്, ഞാൻ ആത്മക്കണ്ണി കണ്ടോണ്ടായി പറയുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു എരിശലേമാകേട്ടോ. അല്ലറിയ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പത്രോസിലേക്ക് വന്നപ്പോൾ ഒരൊറ്റ പ്രസംഗം, അല്ലറിയ 3000 പേര് വന്നെങ്കിൽ ഇത് പോരാ, ഇത് പോരാ. ഇവിടുന്ന് ചില ശിഷ്യന്മാരെ പറഞ്ഞയക്കാൻ പോകുക. യേശു ഇതൊരു രണ്ടാമത്തെ ദൂതായത് പറയുന്നത്. അല്ലറിയ ഇവിടുത്തെ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയം വരാൻ പോകുക. ഒരു കാര്യം പറയട്ടെ, വിരോധകൽപ്പന സ്വർഗം മാറ്റി എഴുതും. ഹല്ലേലൂയ. ഒരു കോരേഷനെ ഇന്ത്യയിൽ ദൈവം എഴുന്നേൽപ്പിക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ വെളിപ്പാടും കൂടെ പറയുന്ന കേട്ട ആ റെസറക്ഷൻ വക അകത്തിരിക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ തുള്ളുന്നേ. സ്തോത്രം. സമയമൊക്കെ അങ്ങ് പോവുക, എന്നാലും പറയാതിരിക്കാൻ തരവില്ലല്ലോ. ഇത് കാണാത്ത ആൾക്കാരുണ്ടല്ലോ, അല്ലേ? കണ്ടോ, ഒരു കാലില്ലാത്തവനെ ഇവിടെ വിട്ട് ഈ അവസാന മണിക്കൂറിൽ ഈ ഒറ്റക്കാലിനെ ഇങ്ങോട്ട് വിട്ടത് ഇത് പറയാനാ. സ്തോത്രം. വിശ്വസിക്കുന്നോ? മുൻവിധിയൊക്കെ ഒന്ന് മാറട്ടെന്നേ, കണക്കൂട്ടലൊക്കെ ഒന്ന് മാറട്ടെ. കണക്കൂട്ടൽ ദൈവം തെറ്റിക്കും. സ്തോത്രം. ഇതിനകത്തുനിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക, അയക്കാൻ പോകുക. ഇത് അപ്പോസ്തോലിക ഇവിടെ എഴുതി വച്ചിട്ടുണ്ടല്ലോ, അപ്പോസ്തോലിക ശുശ്രൂഷയ. പ്രൈസ് ദി ലോർഡ്. ഒരന്ത്യകാല ശുശ്രൂഷ ഇതിനകത്തു നിന്ന് വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ എന്നെ അറിയിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനോട് കൂടെ ഇരിപ്പാനും കേട്ടോ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി പോരാ, കത്തിക്കൊണ്ടിരിക്കണം. ആമേ. അല്ലെങ്കിൽ ആ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അഭിഷേകത്തിൻ്റെ ശക്തി ചില ശുശ്രൂഷയിലേക്ക് വലിച്ചെറിയുവാൻ, ചില അധികാരത്തിൻ്റെ ശുശ്രൂഷയുടെ കൈമാറ്റം നടക്കാൻ പോകുക. ശുശ്രൂഷയുടെ കൈമാറ്റം, ഹല്ലേലൂയ, ഒരു പകർച്ച. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പകർച്ച ഹല്ലേലൂയയുടെ പകരുമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരിലാണ് അത് വ്യാപരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, രക്തസ്രവക്കാരിയുടെ ബാധ ഒഴിച്ചെങ്കിൽ രോഗശാന്തിയുടെ വരം വരെ ഇവിടെ വ്യാപരിക്കാൻ പോകുക. ആശുപത്രി തള്ളിയ കേസ്. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ വരുന്നില്ലെങ്കിലും ഇവരുടെയൊക്കെ പ്രസംഗം ഞാൻ കേൾക്കുന്നുണ്ട്, കാണുന്നുമുണ്ട്. സ്തോത്രം. ഞാൻ പോകുന്നിടത്ത് ചിലപ്പം പറയാറുമുണ്ട്. ഇന്ന് ഞാൻ നീലമ്പേരി തമ്പിച്ചാൻ്റെ ഹല്ലേലൂയ ചിങ്ങവനത്തായിരുന്നു. അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നിട്ട് 3 മണിയായി. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പ്രൈസ് ദി ലോർഡ് ഓടി വന്നതാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോടുകൂടി അരുളപ്പെട്ട അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് കേട്ടോ. ഇത് അകത്തനുഭവിക്കണം. അകത്തനുഭവിക്കുന്നവരുടെ അകം തുള്ളും. അകം തുള്ളുമെന്നേ. യേശുക്രിസ്തുവിനെ ഉള്ളിൽ പേറിക്കൊണ്ട് മറിയ ആ എലിസബത്തിൻ്റെ അടുത്ത് നടന്നൊന്ന് പോയി. അയ്യോ എത്ര മൈലുണ്ടെന്നറിയാമോ? പ്രൈസലോ പ്രൈസലോ. കൂട്ടായ്മയ്ക്ക് പോയതാ. അകത്ത് പ്രൈസലോ പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശുവും അതേ ആത്മാവിൽ പ്രൈസലോ യേശുവിന് വഴി നിരത്തുന്ന പ്രൈസ് ഗോഡ് ആ സ്നാപക യോഹന്നാനെയും പേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം. ശിമയോനൊരു ദൂത് പറഞ്ഞു. എനിക്കറിയാൻ പോയി എന്താ ഇങ്ങനെയൊക്കെ കയറി വരുന്നെന്ന്. ശിമയോനൊരു ദൂത് പറഞ്ഞു, താണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു അറിയ ചോദിച്ചപ്പോൾ താണ്ട് 6-ാം മാസം ഇന്നാർക്ക് അങ്ങനെയാണ് എനിക്കൊന്ന് പോകണം. ദൂത് കേട്ടാൽ പിന്നെ ദൂരമാണേലും ഇങ്ങ് പോന്നോണം. കൂട്ടുകെട്ടാൻ ആരും വരണ്ട, കൂട്ടായ്മയ്ക്ക് വന്നാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയ്ക്ക്. ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അവരുടെ രണ്ടുപേരുടെ ഒരു വന്ദനം കേട്ടപ്പോൾ അകത്ത് കടന്ന് തുള്ളേണ്ടവൻ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങി. അകത്ത് ചില തുള്ളൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഹല്ലേലൂയ വചനത്തിൻ്റെ വെളിപ്പാടിനൊരു വിഷയം പറയാൻ പോകുകയാ. ഇതിനകത്ത് ചില തലമുറകളെ ദൈവം തുള്ളിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ചില തലമുറകളെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വഴി നിരത്തുന്ന ചില ജീവിതങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വചനം വെളിപ്പെടുമ്പോൾ ഇതെല്ലാം കയറി വെളിപ്പെട്ട് വരിക. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ വല്ല വിധേനയും വേണ്ട ബാക്കിയായിട്ടാണ്. വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ആഗ്രഹമുണ്ടോ? കർത്തൃകാകളം മുഴങ്ങുമ്പോഴേ മേളോട്ട് പൊങ്ങണമെന്ന്. പ്രൈസ് ദി ലോർഡ്. പുനരുത്ഥാനം. ഹല്ലേലൂയ. ആ റെസറക്ഷൻ പവർ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിച്ചെടുത്തു. സ്തോത്രം. ആ ശക്തി വ്യാപരിക്കുമ്പോൾ പ്രൈസലോ അങ്കളെ പ്രൈസലോ എന്ത് ചെയ്തു? സാക്ഷി പറഞ്ഞല്ലേ പ്രൈസലോ. ദോഷത്തിനായിട്ടൊന്നും ചെയ്യത്തില്ല. അല്ലറിയ പ്രിയപ്പെടുന്നവരെ അവൻ ശിക്ഷിക്കും, ശാസിക്കും. ആമേൻ. ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ വളർത്താൻ. ആമേൻ. ആത്മീയത്തിൽ വളർത്താൻ അനേകരോട് സാക്ഷിയാകുവാൻ ഒരു ശക്തി നാടുകൾ പകരും. ശക്തി ലഭിച്ചാൽ ഭൂമിയുടെ അറ്റം വരെ. ഞാനെപ്പോഴും പറയും, കർത്താവേ ഇപ്പോഴെന്നെ എടുക്കല്ലേ. സ്വത്രം എനിക്ക് തീർന്നില്ല ഓട്ടം. പ്രൈസ് ദി ലോർഡ്. വല്ല വിധേനയും നോക്കിയോണ പൗലോസ് പറയുന്നത് കേട്ടോ. വല്ല വിധേനയും. ഈ വചനമൊക്കെ ഇരുന്നൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിൽ തന്നെ അങ്ങ് ആത്മാവ് നിറയും. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് അന്യഭാഷയിൽ ആരാധിച്ച് പിന്നെ വെളിപ്പാടുകളും ആലോചനകളും ഒക്കെ ഇങ്ങനെ തരുമെന്നേ. സ്തോത്രം. എത്ര പേരെ അങ്ങനെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടുപേരുടെയും പ്രസംഗം കേൾക്കും. ഒരാളെ കാണുമ്പോൾ അറിയാം ആരാന്ന്. പ്രൈസലോ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് സന്തോഷിച്ചിരിക്കുക. ദൈവമേ എന്നോട് പറഞ്ഞതാണല്ലോ ഇവിടെ ആദ്യം കയറി വിളമ്പിയത്. മനസ്സിലായോ? ഇത് മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. എന്നാൽ ഇതെന്നോട് പറയുന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് വെളിപ്പാടിൻ്റെ സൂക്ഷിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പോയിൻ്റ് ബൈ പോയിൻ്റ് അല്ല. ഓഡിയൻസിൻ്റെ ഹൃദയത്തെയും നിലവാരത്തെയും കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നതാണെന്ന് ഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചു ചവറ എന്ന് എണ്ണുന്നു. ഇതുകൊണ്ടാണ് ഈ കാഴ്ചപ്പാട് അകത്ത് വന്നപ്പോഴാണ് പിമ്പിലുള്ളത് സകലം എന്ത് ചെയ്യും മറന്നു. മറക്കണം. ചിലർ മുന്നോട്ടിറങ്ങിയാലും പുറകോട്ട് തിരിഞ്ഞു നോക്കും. ആ ലോത്തിനോടൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞു നിൽക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ച് യാഗക്കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് വേർപെട്ട് ആരാധിക്കാൻ ഇറങ്ങി ചെങ്കലിൻ്റെ അവിടെ വന്നപ്പം തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ ആ ട്രഡീഷൻ ഇങ്ങനെ പുറകെ വരും. ചിലരെ തടഞ്ഞു വെച്ചിരിക്കുന്ന തടസ്സം സ്വർഗം ഈ വർഷം മാറ്റും. പുറകോട്ടല്ല നമ്മളെ വിളിച്ചത്, ആ ട്രഡീഷനിലേക്കല്ല വിളിച്ചത്. അവിടുന്ന് ആ മിസ്രൈമിൽ നിന്നാ വിളിച്ചതെങ്കിൽ ഹല്ലേലൂയ, മുമ്പിലൊരു പ്രത്യാശ വെച്ചിട്ടുണ്ട്, ഒരു വലിയ വഴിയുണ്ട്, ഒരു ജനതയുണ്ടെന്ന് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നു. സ്തോത്രം സ്തോത്രം. പുറകിലൊക്കെ ഉള്ളതെല്ലാം വിടണം. എനിക്ക് ജീവൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ നാഗാലാൻഡ് ഗവൺമെൻറ് ജോലി കളഞ്ഞു, രാജി എഴുതി. അവിടുത്തെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രിക്ക് ഓർഡർ കൊടുത്തു ഹോം സ്റ്റേറ്റ് ജോലി കൊടുക്കണമെന്ന്. കാരണം അവിടുത്തെ PABs എല്ലാം മലയാളികളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇതിങ്ങനെയൊക്കെ എൻ്റെ കയ്യും കാലുമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈശ്വരൻ രക്ഷിച്ചല്ലോ, രക്ഷിച്ചൊരു ഈശ്വരനാണ് മരണത്തെ ജയിച്ച യേശു. ഞാൻ ഗോസ്പൽ വർക്കിന് ഇറങ്ങിയതാ, എനിക്ക് ജോലി വേണ്ട. വികലാംഗരുടെ കോട്ടയിൽ പ്രൈസുള്ള തിരുവല്ല ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടി, അതും വിട്ടു. വെച്ചൂച്ചറെ പ്രൈസുള്ള ഒരു കൊച്ചു വീടിൻ്റെ പണി തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ പറഞ്ഞു, നിന്നെ ഞാൻ എന്തു ചെയ്യുന്നറിയാം, അബ്രാഹ്മനെ പോലെ കൂടാരവാസിയാക്കും. അങ്ങനായി കുമ്പനാട് എരവേരി വള്ളംകുളത്തെല്ലാം വന്ന് പാർക്കാനിടയായത്. പക്ഷേ വെക്കാത്തതും വെട്ടാത്തതും തരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അതുപോലെ തന്നെ തന്നു. കാരണം ഒന്ന്, എൻ്റെ ലക്ഷ്യം ഒരാത്മാവിനെ എല്ലാം പിടിക്കണം. സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് ഒരു ലക്ഷ്യം നമുക്കുണ്ട് കേട്ടോ. അത് പിന്നിലുള്ളത് മറന്നു മുൻപോട്ടാഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ദൈവമക്കളോടും എന്നെ കേൾക്കുന്ന സഭയോടും വ്യക്തതയോട് പറയുക, പുറകോട്ട് നോക്കണ്ട, മുന്നോട്ടാഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വീഴത്തില്ല, വഴി തടയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ലാക്ക, ഒരു എയിം സ്വർഗം മുമ്പിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ലക്ഷ്യമില്ലാതല്ല ഓടുന്നത്. ക്രിസ്തീയ ജീവിതം ഒറ്റക്കളമാ കേട്ടോ. Praise the Lord. യേശുവിന്റെ നാമത്തിൽ ഓടുന്നത് പണ്ട് ഷൈനി എബ്രഹാം ഓടി. ഹല്ലേലൂയ, praise the Lord, ഹല്ലേലൂയ, praise the finishing point ഭാര്യ ചെയ്തു, എല്ലാവരും കൈയടിച്ചു. പക്ഷേ ഒരു വീഡിയോ കണ്ട് നോക്കിയപ്പോ എന്തെന്നറിയാമോ, ട്രാക്ക് തെറ്റിപ്പോയി. ട്രാക്കിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും എന്ത് ചെയ്യും, കാല് തട്ടി താഴെ പോവും. കണ്ട ഒരു ട്രാക്ക് ഉണ്ടോ, ഇതിനകത്തൂടെ ഓടാവും കേട്ടോ. വചനമില്ലാത്ത ആരാധനയല്ല. വചനം എല്ലാവരും ധ്യാനിച്ചോണം. അകത്ത മനുഷ്യന് കൊടുക്കുന്ന ഭക്ഷണമാണ്. യരമ്യാവ് പറയുന്നുണ്ട്, എന്താണെന്നറിയാമോ, ഞാൻ അവൻ്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യരമ്യാവ് 15:16 കിടപ്പുണ്ട്. സ്തോത്രം. അതെൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യുന്നു, ആനന്ദവും. വചനമകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ ആനന്ദം നമുക്ക് പിന്നെ യോശുവയുടെ ഘടിയാരം വാങ്ങിച്ചേ പറ്റുള്ളൂ, ഇവിടെ നിന്ന് നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ആത്മീയ ശുശ്രൂഷ മുട്ടോളജിയിലുള്ളതാണ്, തിയോളജിയിലല്ല. പ്രൈസ് ദി ലോർഡ്. മുട്ടുമേലിരിക്കുമ്പോൾ കിട്ടുന്ന വിഷയമായത്. വിശ്വസിക്കുന്നുണ്ടോ? മുന്നോട്ട് ആയുമോ? നടക്കയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നടക്കും, നടക്കും. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരമവിളി. പ്രൈസ് ദി ലോർഡ്. ആ വിളിക്ക് വേണ്ടി ലാക്കിലേക്ക് ഓടുക. ഒരു മുമ്പിൽ ഒരു വിളി കിടക്കുന്നു. ക്രിസ്തേശുവിൽ ദൈവം ഒരു പരമവിളി വിളിച്ചിട്ടുണ്ട്. ആ വിരുദ്ധനായിട്ട് നമ്മൾ ഓടുകയാ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഞാനിത് ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് ഒരു കാര്യം കൂടെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയാമോ, യെശയ്യാ പ്രവചനം അതിൻ്റെ 40 വേഗം ഞാനിരിക്കാം. എനിക്കറിയാം സ്തോത്രം സമയം പോകുന്നുണ്ട്. എന്നാലും പിടിച്ചിട്ട് ചവിട്ടിട്ട് നിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ യെശയ്യാ പ്രവചനം 43:18-19. പ്രൈസ് ദി ലോർഡ്. മുമ്പുള്ളവയെ നീ ഇനി ഓർക്കണ്ട. ഞാൻ നിർത്താൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുമ്പുള്ളവയെ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഓർക്കണ്ട. പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇത് ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇരുവർഷങ്ങളിൽ പുതിയത്, പുതിയ വർഷത്തിൽ പുതിയത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പുതിയതൊന്ന് ചെയ്യുന്നു. എന്തിനാണെന്നറിയാമോ? യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോൾ right now, ഈ അവസാന മണിക്കൂറിൽ, 2021-ന്റെ അവസാന മണിക്കൂറിൽ ദൈവത്തിന്റെ ദൂത, ദൈവത്തിന്റെ ആലോചന പ്രവചന വാക്യത്തിൽ കൂടെ വെളിപ്പെടുത്തി പറയുക. ഉത്ഭവിക്കാൻ പറഞ്ഞാൽ ഇല്ലാത്ത സ്ഥാനത്ത് പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുക. ഇല്ലാത്ത സ്ഥാനത്ത് പ്രൊഡക്റ്റ് ചെയ്യാൻ പോകുക. ചിലരുടെ ഉള്ളിലേക്ക് ഇതൊന്ന് ഉത്ഭവിക്കട്ടെ. ഏത് മരുഭൂമിയിൽ ചില നദികൾ ഒഴുകാൻ പോകുക. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ചിലരുടെ ഉള്ളിൽ നിന്നോ ചില ഉറവയല്ല നദി ഒഴുകാൻ പോകുക. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, മരുഭൂമിയിൽ വഴിയില്ല. പക്ഷേ വഴിയില്ലാത്ത സ്ഥാനത്ത് പുതിയ വർഷത്തിൽ ചില വഴി തുറക്കാൻ പോകുക. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഇത് വചനം ഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവർ തുള്ളും. ഈ പുതിയ വർഷത്തിൽ മരുഭൂമിയിൽ ഒരു വഴി. മനസ്സിലായോ? വഴിയില്ലാത്ത സ്ഥാനത്ത് പുതിയ വർഷത്തിൽ ചില പുതുവഴിയെ തുറക്കാൻ പോകുക. പുതുവഴി തുറക്കാൻ പോകുക യേശുവിൻ്റെ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. ആത്മീയ വഴി മാത്രമല്ല, ചില ഭൗതിക വഴിയൂടെ സ്വർഗം തുറക്കാൻ പോകുക. വചന വെളിപ്പാടിന് മാറ്റമില്ല. വചനത്തിൻ്റെ മറ തുറന്നാൽ, യേശുവാണ് പറഞ്ഞതെങ്കിൽ, ആത്മനിയോഗത്തിലാണ് വചനം പറഞ്ഞെങ്കിൽ, അത് ക്രിയ ചെയ്യ തന്നെ ചെയ്യും. സ്തോത്രം. ഇങ്ങനെ ഓടാൻ ഇറങ്ങുമ്പോഴേ വെള്ളമില്ലേ പറ്റില്ലല്ലോ, വഴിയും കൂടെ വേണ്ടേ? അപ്പം വഴിയും തുറക്കും. ഇല്ലാത്ത സ്ഥാനത്ത് വഴി. മരുഭൂമിയിലെവിടെ വെള്ളം? നോക്കിക്കോണം. ആ ഹാഗാറിനോട്, കുഞ്ഞിനോട് ചോദിച്ചാൽ, ഹാഗാറിനോട് ചോദിച്ചാൽ പറയും, പ്രൈസലോ, തലമുറയ്ക്കൊരു വഴി അവിടെ തുറന്ന്. ഏത്? ഒരു ഉറവ. ഞാൻ പ്രൈസലോ വെളിപ്പാടിൽ വിളിച്ചു പറയുക, മറ നീക്കി വിളിച്ചു പറയുക, ചില കുഞ്ഞുങ്ങൾക്ക് പ്രൈസലോ ചില വഴി തുറക്കാൻ പോകുക. ഉപജീവനത്തിൻ്റെ വഴി വരെ പുതിയ വർഷത്തിൽ തുറക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ആത്മീയത്തിൽ തളർന്നു പോകാതിരിപ്പാൻ, അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകാതിരിപ്പാൻ. സ്വർഗത്തിലെ ദൈവം വഴിയും തുറക്കും. നീരുറവയുണ്ട്. ഇത് കാട്ടുമൃഗങ്ങൾക്ക് വരെയാണ്. സ്തോത്രം. ഈ വചന വെളിപ്പാട് ചെറുതല്ല. എനിക്ക് ഒന്ന് കയറി വരിക സംഗതി. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഓട്ടമേ, ഇതൊരു ഓട്ടമാണ്. സ്തോത്രം. പൗലോസും പറയുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ നിർത്താൻ പോവാ. എന്തോ പറയാനും നിർത്താൻ പോവാന്നെങ്കിൽ പറഞ്ഞ് പിന്നിലും കയറുക. ഓട്ടക്കളത്തിൽ ഓടുന്നവരെന്താ? അനേകരുണ്ട് കേട്ടോ. വിരുദ് പ്രാപിക്കുന്ന അനേകനേ ഉള്ളൂ. നമ്മൾ ഓടുന്നത് പ്രാപിക്കാനായിട്ട് ഓടിക്കണം. ഇവിടെ ഉള്ള ദൈവമക്കൾ പ്രാപിക്കണം. പ്രാപിക്കുന്നത് കാൽച്ചോട്ടിൽ, കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന് വേണം പ്രാപിക്കുവാൻ. വചനം പ്രാപിക്കണം, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ പ്രാപിക്കണം. പ്രാപിച്ചത് കൊടുക്കുമ്പോൾ വീടുതൽ നടന്നിരിക്കൂ. വിടുകയെന്ന് പറയുന്ന പൈശാചികൻ്റെ കെട്ടുകൾ അവൻ്റെ കരം തകർന്നിരിക്കൂ. യേശുവിൻ്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം, അതും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ കേട്ടോ. സ്തോത്രം. ഈ ഓടണമെങ്കിലേ, നടക്കണമെങ്കിലേ, സ്തോത്രം, ശക്തി കൂടെ വേണ്ടേ? യെശയ്യാ 40:31 എഴുതിയിട്ടുണ്ട്, ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ തളർന്നു വീഴും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ. പ്രായവ്യത്യാസമില്ല കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളിൽ വരെ കാത്തിരുന്നാൽ, പണ്ട് കാത്തിരുന്നല്ലേ ആ അഭിഷേകം ഇറങ്ങിയതല്ലേ, തീ അഭിഷേകം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ, വീണ്ടും അറിയിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഒരു തീ അഭിഷേകം, ഒരു തീ അഭിഷേകം, ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ഇത് പ്രാർത്ഥിക്കുന്ന സമയാകട്ടെ, പ്രാർത്ഥിക്കുന്ന സമയാകട്ടെ, കരയുന്ന സമയാകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കും, തീ ഇറങ്ങും. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കരയുന്ന സഭയാണെങ്കിൽ കരഞ്ഞ് വിതച്ചത്. ഒരു കാര്യം ദൂതോട് പറയാം, കഴിഞ്ഞ 21-ൽ കരഞ്ഞ മാതാവില്ലേ, അമ്മമാരില്ലേ, വിഷയങ്ങളുടെ മുമ്പിൽ കരഞ്ഞില്ലേ? നീ കരഞ്ഞല്ലേ വിതച്ചത്? ഇതാ 2022-ൽ വിതച്ചത് കൊയ്തെടുത്ത് നിന്റെ കൈ കൊണ്ട് അനുഭവിക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പതിരുള്ളതല്ല, നിറമണികൾ, നിറമണികൾ സ്വർഗം തരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെന്നില്ല, യൗവനക്കാരെന്നില്ല. യഹോവ ആര് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമോ, ഏകാഗ്രതയോടെ ഇരിക്കുമോ, കാത്തിരിക്കുമോ, അവരെന്തെന്നറിയാമോ? കഴുകനെ പോലെ ഉയരും. ആദ്യം ഉയരും, ആത്മീയത്തിലും ഭൗതികത്തിലും ഉയർത്തും എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വെളിപ്പാടുകൾ ഉന്നതത്തിൽ കയറിയാൽ, പ്രാർത്ഥനയുടെ ശിഖരങ്ങൾ കയറിയാൽ, ഹല്ലേലൂയ, ഭൂമിയിലുള്ള വെളിപ്പാടുകൾ സ്വർഗം നിനക്ക് തരും. ദേശം കാണിക്കും, അവിടെ പോവും. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും ഉയരെ പറക്കുന്നത് കഴുകനാണ്. ഏറ്റവും ഉയരെ പറക്കുന്ന കഴുകനാണ്. പ്രൈസ് ദി ലോർഡ്. അവരെന്ത് ചെയ്യും? യഹോവയെ കാത്തിരിക്കും. ശക്തി എന്ത് ചെയ്യും? പുതുക്കും. 2021 വേണ്ട. പ്രൈസ് ദി ലോർഡ്. 22-ൽ പുതിയ ശക്തി തരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ മണിക്കൂറുകൾ പാടി അന്യഭാഷ പറഞ്ഞ ആ അന്യഭാഷ മാറിയിട്ട് ഒരു തീയുടെ ഭാഷ നാവിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ തീയ യെശയ്യാ പ്രവാചകൻ്റെ നാവിൽ വന്നപ്പോൾ ദൈവം ചിലരെ അയച്ചെങ്കിൽ ഇതിനകത്തുനിന്ന് ചില പ്രവാചകന്മാരെ അയക്കട്ടെ. സ്തോത്രം. കഴുകനെ പോലെ ചിറകടിക്കും, പിന്നെ ക്ഷീണമൊന്നുമില്ലെന്നേ. കാലും കയ്യും ഇല്ലാത്തവനാണെങ്കിലും ചിറകടിക്കുകയല്ലേ. എനിക്കൊന്ന് ഓടണമെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കാരണം ഓടിക്കുന്ന ഒരാൾ അകത്തിരിപ്പുണ്ടെന്നേ, ഉയർത്തുന്ന ഒരാൾ അകത്തുണ്ടെന്നേ. നിന്നെ തകർക്കാനല്ല, അത്യുന്നതന്റെ കൈ നിന്നെ ഉയർത്തുവാൻ. അവർ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ. ഞാൻ തളർന്നു പോകുമോ? അതുകൊണ്ട് ആരും തളരരുത്. ശക്തി പ്രാപിച്ചോണം, കാത്തിരുന്ന് പ്രാപിച്ചോണം. ഓരോ ഞായറാഴ്ച ആരാധിക്കാൻ വരുമ്പോൾ അവിടുന്ന് വരുമ്പോഴേ തുള്ളിക്കൊണ്ട് വേണം വരാൻ. പ്രൈസലോ. ഇതിനകത്ത് കയറുമ്പോൾ അകത്ത് തുള്ളൽ വരണം. ആമേ. ഇതിനകത്ത് ചില ബന്ധനങ്ങൾ അഴിയും, ചില സ്വാതന്ത്ര്യം വരും, ചില അന്യജാതിയുടെ ശക്തിയിൽ നിന്ന് ചിലരെ വിടിവിച്ചെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വിശ്വസിക്കാമോ? ഞാൻ ആൻറ്റി ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ഈ ദൂത് പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് കത്താൻ തുടങ്ങിയെന്ന്. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പ്രൈസലോ. ഇത് നിങ്ങളോടുള്ള വചന വെളിപ്പാടാണ്. 2022-ൽ ദൈവം പുതുശക്തി തന്ന്, പുതുവഴി തുറക്കുവാൻ, മരുഭൂമിയിൽ വഴി തുറന്ന്, അവിടെ ഹല്ലേലൂയ വെള്ളം തന്ന് നടത്തുമെന്ന് ദൈവാത്മാവ് അറിയിക്കുമ്പോൾ, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞതുപോലെ, പ്രൈസലോ, ഹല്ലേലൂയ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം. Oh!